ദേ അമ്മേൻ്റെ ഒക്കെ തിരിക്കുന്ന ഈ കുഞ്ഞി പയ്യനെ കണ്ടോ? ആളിത്ര ഉള്ളെന്നുണ്ടെങ്കിലും ആള് ചില്ലറക്കാരനല്ല, ആളിന്റെ വിശേഷങ്ങൾ കേട്ടാനാണ് നമ്മൾ മൊത്തത്തിൽ ഞെട്ടാൻ പോന്നെ. ഹായ് ചേച്ചി, ചേട്ടാ നമസ്കാരം. എന്താ രണ്ടുപേരുടെയും പേര്? അരുൺ. അരുൺ, റീമ. റീമ, അതൊക്കെ പോട്ടെ. നമ്മുടെ സ്റ്റാറിന്റെ പേരെന്താ? ഇയാൻ. ഇയാൻ, എത്ര വയസ്സായി കുഞ്ഞിന്? കുഞ്ഞിന് രണ്ടര വയസ്സ്. ഇപ്പൊ രണ്ടര വയസ്സായിട്ടേ ഉള്ളു. രണ്ടര വയസ്സിൽ റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടാണ് ആള് ശ്രദ്ധിക്കപ്പെട്ടത് അല്ലേ? എന്ത് റെക്കോർഡാണ് കരസ്ഥമാക്കിയത്? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. എന്തിനാണ് കരസ്ഥമാക്കിയത്? 85 കാർ ലോഗോസ് ഐഡന്റിഫൈ ചെയ്യാൻ നെയിം ചേഞ്ച് ചെയ്തതാണ്. 85 കാർ ലോഗോസ് ഐഡന്റിഫൈ ചെയ്യും പുള്ളിക്കാരനാ? നെയിം ചെയ്യും. ഓക്കെ, ഇത് രണ്ടാമത്തെ വയസ്സ് തന്നെ ഇത് ഈ ഒരു അംഗീകാരം. ഒരു ഒന്നൊന്നര വയസ്സ് തൊട്ടേ പുള്ളിക്ക് ഇതിന്റെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്റെ വണ്ടിയും കസിൻസിന്റെ വണ്ടിയും ഒക്കെ കണ്ടിട്ട് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പിന്നെ ഓരോ കാണുമ്പോ ഇങ്ങനെ ചോദിക്കും, വാട്ട്സ് ദിസ്, വാട്ട്സ് ദിസ് എന്നങ്ങനെ ഓരോ ചോദിക്കും. അങ്ങനെ അങ്ങനെ ആഡ് ഓൺ ആയി 85 കാർ ലോഗോസ് ആയി. ലോഗോസ് ആയി. പിന്നെ അങ്ങനെ 85 ആയപ്പോ ഞങ്ങൾ അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്ത് നേട്ടം കിട്ടിയത്. നേട്ടം കിട്ടിയത്. അപ്പൊ നമ്മള് കായംകുളം സ്വദേശികളാണ്. അതെ, കായംകുളം സ്വദേശികളാണ്. നിങ്ങൾ രണ്ടുപേരും അബ്രോഡ് സെറ്റിൽഡാ? അതെ. ഓക്കെ, അന്നേരം മോന്റെ ആ കഴിവ് നമുക്ക് കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചാലോ. ഓക്കെ. ഇതേതാന്ന് പറയാവോ? ആന്റിക്ക് അറിയത്തില്ലെന്ന്. ഇതൊക്കെ അവിടെ ഉള്ള ബ്രാൻഡ്സ് അവിടെ ഉള്ള ഒരു. ഇതേതാന്ന് പറയോ? ഇതേതാ അങ്ങനെ എങ്ങനെ പേര് പറ അങ്ങനെ അങ്ങനെ അതേതാ പറ ആന്റിയോട് പറ ഇതേതാ Which one is Hava! it? Hava! Ida. Hoda! Biani! Ferrari! Venom! Ida. ഇനിയിപ്പം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആണ് നേടിയിരിക്കുന്നത്. ഇനിയിപ്പം ഗിന്നസിലേക്ക് മത്സരിക്കാൻ വല്ല ഇപ്പൊ 105 ആണ് അറിയാം. ഇനിയും കൂടുതലാവുകയാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യണം. ഗിന്നസ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര? അതങ്ങനെ ഇതിന് ഇതെങ്ങനെ എനിക്ക് അറിയത്തില്ല. അതിന്റെ എങ്ങനെയാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, അതിന്റെ സാധ്യതകളെ കുറിച്ച് തിരക്കിയില്ല. എന്തായാലും ഇനിയിപ്പം ഗിന്നസിലും കൂടെ മത്സരിപ്പിക്കണം. ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആവട്ടെ. ആദ്യം തന്നെ ഈ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത നിങ്ങളെയാണ് ആദ്യം അംഗീകരിക്കേണ്ടത്. കാരണം കുഞ്ഞു വളരുന്നതിനനുസരിച്ച് കുസൃതിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാവരും ചോദിക്കും കുഞ്ഞിന്റെ അമ്മ എന്താ ജോലിക്ക് പോകാത്തതെന്ന്. ഡെന്റിസ്റ്റ് ആണ്. എല്ലാരും ചോദിക്കും എന്താ ജോലി. പക്ഷെ റീമ കൂടി ഇരുന്നതിന്റെ ആ ഒരു ബലമായിട്ടാണ് കുഞ്ഞിന്റെ
ഇത്രയും പെട്ടെന്ന് കറക്റ്റ് സമയത്ത് സംസാരിക്കാനും എല്ലാ കാര്യങ്ങൾ അവന്റെ കഴിവുകൾ ഐഡന്റിഫൈ ചെയ്യാൻ അത് കാരണത്താലും നമുക്ക് സാധിച്ചത്. ഫുൾ ഡേ കൂടെ തന്നെയാണ്, വേറെ ഒരു വർക്ക് ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ഡേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂടെ തന്നെ ഇരിക്കണം, ഓഫീസിൽ നിന്ന് വരുന്നേരം വരെ ഇതിന്റെ കൂടെ കളിക്കുക തന്നെ. റീമേഡ് പണി എന്തായാലും ഇനിയിപ്പം ഗിന്നസിലോട്ടോ അങ്ങനെ വല്ലതും നിങ്ങൾക്ക് വല്ല നേട്ടം നേടണം എന്നോ വല്ല ആഗ്രഹങ്ങളും ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഇപ്പൊ വർക്ക്ഷോപ്പിന്റെ കാര്യങ്ങളാണെങ്കിലും നമ്മളോട് പറയാ, എന്നോട് പറയാ സസ്പെൻഷൻ ബ്രോക്കൺ എന്നാ പറഞ്ഞത്, സസ്പെൻഷൻ ബ്രോക്കൺ എന്ന് പറയാ, സസ്പെൻഷൻ ബ്രോക്കൺ ആണെന്ന് എന്നോട് പറയാ. എനിക്ക് മനസ്സിലായില്ല കുറച്ച്. കുഞ്ഞിൽ നിന്ന് പല കാര്യങ്ങളും നമ്മളും പഠിക്കുന്നുണ്ടല്ലേ. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി അടുത്ത ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആയതിനു ശേഷം നമുക്ക് വീണ്ടും കാണാം.